യഥാർത്ഥത്തിൽ പറയാൻ പാടില്ലാത്ത ഒരു വരി പറയാൻ എൻ്റെ മനസ്സ് അന്ധകരണം എന്നെ നിർബന്ധിക്കുന്നു. ഈ ചൈനയുമായിട്ടുള്ള യുദ്ധം അതാവശ്യമായിരുന്നു അല്ലേ? അനാവശ്യമായിരുന്നു എന്നല്ല, ആവശ്യമായിരുന്നു. യഥാർത്ഥത്തിൽ രണ്ട് പക്ഷികളിൽ ഒരെണ്ണത്തെ വേടൻ അമ്പെയ്തിട്ടില്ലായിരുന്നെങ്കിൽ രാമായണം എന്ന ഗ്രന്ഥം ഉണ്ടാവില്ല. ശമീക മഹർഷിയുടെ കഴുത്തിൽ പരീക്ഷിച്ച് മഹാരാജാവ് ചത്ത പാമ്പിനെ ഇട്ടില്ലായിരുന്നെങ്കിലും ഭാഗവതമില്ല. ശകുനി കള്ളച്ചൂത് കളിച്ചില്ലായിരുന്നെങ്കിൽ 38 വർഷം ഭാരത രാഷ്ട്രം ഈ മഹാഭാരതം എന്ന ഗ്രന്ഥത്തിലൂടെ വിവരിക്കപ്പെടുമായിരുന്നില്ല. അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നില്ലായിരുന്നെങ്കിൽ ഭഗവത്ഗീതയില്ല. അധികാരം ഏറ്റെടുക്കാൻ വിമുഖത കാണിച്ച ശ്രീരാമൻ തളർന്നില്ലായിരുന്നെങ്കിൽ 37,000 ശ്ലോകങ്ങളിലുള്ള യോഗവാശിഷ്ടം എന്ന ഗ്രന്ഥമില്ല. ചില തീവ്രവാദികൾ ബോംബെയിലുള്ള താജ് ഹോട്ടൽ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഭാരതം വീണ്ടും 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 തീവ്രവാദത്തിന്റെ പരിധിക്കുള്ളിൽ പെടുമായിരുന്നു. അതുപോലെ പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ എല്ലാം എടുത്ത് ഇങ്ങോട്ട് നിരന്തരം ചൊറിയാനും മാന്താനും വന്നില്ലായിരുന്നെങ്കിൽ ഈ പാക്ക് ഭാരത അതിർത്തിയിൽ ഇത്രയും ശക്തമായിട്ട് അങ്ങോട്ട് ഇടിച്ചു കയറി പാകിസ്ഥാനെ ഒന്നും അല്ലാതെയാക്കുകയും ഭാവിയിൽ പാകിസ്ഥാൻ ഒക്കിപ്പോയുടെ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഈ ചൈനയിൽ ആയിട്ടുള്ള യുദ്ധം അക്ഷരാർത്ഥത്തിലൊന്ന് നോക്കുക, വലിയ നെഗറ്റീവാണ്. നമുക്ക് 20 പ്രിയ കുടുംബാംഗങ്ങൾ വീരമൃത്യു വരിച്ചു എങ്കിലും ഒരു കാര്യം ഉറപ്പാ, ഭാരതം ഒരു ചെറിയ സൈന്യ വിഭാഗം ഭാരതത്തിലേക്ക് ഇടിച്ചു കയറിയ പാകിസ്ഥാൻകാരെ കാർഗിലില് പുറകോട്ട് തള്ളാൻ ഒരു ചെറിയ സൈന്യ വിഭാഗവും ബോഫേഴ്സ് തോക്കും അതൊക്കെ ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ. അതൊരു യുദ്ധമേ ആയിരുന്നില്ല, ഒരു ചെറിയ ഫൈറ്റ് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പതല്ല, ഇപ്പൊ നടന്നത് യുദ്ധ സമാനമായ അന്തരീക്ഷ, അതൊരു യുദ്ധത്തിന്റെ പ്രതീതിയാണ്, ജനിപ്പിച്ച യുദ്ധം തന്നെയാണ്. നമ്മൾ 3,800 കിലോമീറ്റർ ചൈനയുമായിട്ട് റോഡുണ്ടാക്കി ആവശ്യമായിട്ടുള്ള അത്യാധുനിക യുദ്ധോപകരണങ്ങൾ ഇറക്കി പട്ടാളക്കാരെ പൂർണ്ണമായിട്ടും തയ്യാറാക്കി ഏത് കാഷ്വാലിറ്റിയും ലോകമഹാശക്തിയെ അഭിമുഖീകരിക്കാൻ പാകത്തിന് പെട്ടെന്ന് ഭാരതത്തിലെ സൈന്യത്തെ ഉയർത്താൻ സാധിച്ചു, ടെക്നോളജി ഉയർത്താൻ സാധിച്ചു, സ്പേസ് റിസർച്ച് ഉപയോഗിക്കാൻ സാധിച്ചു, നമ്മുടെ യുദ്ധക്കപ്പലുകൾ സജ്ജമാക്കാൻ സാധിച്ചു, പേറ്റന്റ് ടാങ്കുകളും തോക്കുകളും ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സുകളും എല്ലാം ഉപയോഗിക്കാൻ സാധിച്ചു. ഇനി എണ്ണി പറയുകയാണെങ്കിൽ അരമണിക്കൂർ പറയാനുണ്ട്. നമ്മളുടെ യഥാർത്ഥ ശത്രുക്കൾ ആരാണെന്ന് മനസ്സിലാക്കാൻ നേപ്പാളും ഒരു ശത്രുവിന്റെ കൂട്ടത്തില് പാവയായി മാറിയെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നേപ്പാളും ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് അറ്റാക്ക് ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാന്ന് മനസ്സിലായി. ബീഹാറിലെ കുറെ ഭാഗങ്ങളെ നേപ്പാൾ കൈയടക്കാൻ പോകുന്നു. ഇപ്പൊ നേപ്പാളിന്റെ ഉള്ളിലിരിപ്പ് എന്താന്ന് മനസ്സിലായി. ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നാല് നേപ്പാളിനെ പച്ചവെള്ളം കുടിപ്പിക്കാത്ത രീതിയിലാക്കാൻ നമുക്ക് ചങ്കൂറ്റത്തോടുകൂടി സാധിക്കും. ഏതാനും മാസങ്ങൾക്കുള്ളില് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദി മുഴുവനും ഹരിയാനയിലേക്കും ജമ്മു കാശ്മീരിലേക്കും ഒഴുകും. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല, ശരിക്ക് തായ്വാനിലേക്കും ഫിലിപ്പീൻസിലേക്കുമൊക്കെ അമേരിക്കയിലെ യുദ്ധക്കപ്പലുകളും ഫിലിപ്പീൻസിലെ അമേരിക്കൻ പട്ടാളക്കാരുമൊക്കെ ഇറങ്ങിയപ്പോൾ ശരിക്ക് പാകിസ്ഥാനിൽ നിന്നും നേപ്പാളിൽ നിന്നും ചൈനയിൽ നിന്നും ഭാരതത്തിലേക്ക് അറ്റാക്ക് വരുമ്പോഴത്തേക്കും മറ്റ് രാജ്യങ്ങളെ ചൈനയ്ക്കെതിരെ പോരാടാനായിട്ട് തയ്യാറാക്കിപ്പിക്കാൻ സാധിച്ചു. മാത്രമല്ല, ഇതേ അവസരത്തിൽ തന്നെ ബലൂചിസ്ഥാനിലും ഗിൽജിറ്റിലുമെല്ലാം സ്വാതന്ത്ര്യ സമരം പൊട്ടി പുറപ്പെടുവിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ടിബറ്റില് ഈ ലഡാക്കിലെ പ്രോബ്ലം നടക്കുമ്പോൾ ടിബറ്റില് സ്വാതന്ത്ര്യ സമരത്തിന് തിരികൊളുത്താൻ നമുക്ക് സാധിച്ചു, വളരെ കാര്യമായിട്ട് സാധിച്ചു. ഇതെല്ലാം ചുരുങ്ങിയ ഒരാഴ്ച കൊണ്ട് സാധിച്ചതാ.
ശരിക്ക് ടിബറ്റിനെ ഒരുപക്ഷെ അവർക്ക് ഫ്രീ ആക്കേണ്ടി വരുന്ന ലെവലിലേക്ക് എത്തി. ഇപ്പൊ ഇതെല്ലാം ഭാരതീയർ ഒറ്റക്കെട്ടായിട്ട് നിർത്താൻ സാധിച്ചു. ഒരു ഒരു ശൂർപ്പണകയെ പോലെയുള്ള ഒരു സാധനമാണ് മമതാ ബാനർജി. അതുവരെ അൺകണ്ടീഷണൽ സപ്പോർട്ട് കൊടുത്തു നമ്മുടെ ഇന്ത്യൻ ഭരണകൂടത്തിന്. ഭാരതത്തിന്റെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന്റെ തനി സ്വഭാവം ഈ നാടിനെ ഒറ്റിക്കൊടുത്ത കോൺഗ്രസുകാരെ കുറിച്ച് ലോകത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ നാടിനെ തകർക്കാൻ ഇതിനു മുമ്പുള്ള ഭരണാധികാരികൾ എന്തൊക്കെയാ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ സന്നാഹത്തിനിടയ്ക്കാണ്. നമ്മുടെ ഇവിടെയുള്ള ഒരു വിഭാഗം മതക്കാര് അവരെങ്ങനെ പെരുമാറും എന്നുള്ളത് ശരിക്ക് നമുക്ക് സൈബർ അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ നാട്ടിൽ ജീവിച്ച ഇവിടുത്തെ കാര്യങ്ങൾ തിന്ന് ഇവിടുത്തെ ന്യൂനപക്ഷാവകാശം സ്വീകരിക്കുന്നവർ എങ്ങനെയാ ഭാരതത്തിൽ പ്രശ്നം ഉണ്ടാവുമ്പോഴത്തേക്ക് പ്രതികരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. വിദേശികൾ നമ്മളോട് എങ്ങനെ പെരുമാറും എന്നുള്ളതും സഹായിക്കുമോ മാറി നിൽക്കുമോ ശത്രുവിന്റെ കൂടെ നിൽക്കുമോ എന്നും കൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ മിലിട്ടറിയെ സ്വതന്ത്രമായിട്ട് വിട്ടാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇമാജിൻ ചെയ്ത് ജ്യോതിഷനെ വെച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ എക്സ്പീരിയൻഷ്യൽ നോളജ് ഇപ്പൊ ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്തും നമ്മളുടെ ചങ്കൂറ്റവും ധീരതയും കഴിവും നമ്മളുടെ രാഷ്ട്രത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇനി ഒരിക്കലും വിദേശികൾ ഭാരതത്തിലേക്ക് ഇടിച്ച് കയറാതിരിക്കാൻ പാകത്തിന് എന്തൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനും നമ്മുടെ എയർഫോഴ്സും നേവിയും മിലിട്ടറിയും എങ്ങനെയായിരിക്കും ഉത്തരവാദിത്തം കൊടുത്താൽ പെരുമാറുന്നത് എന്നൊക്കെ ഉൾക്കൊള്ളാനൊക്കെ നമുക്ക് വളരെ ഗംഭീരമായിട്ട് സാധിക്കാൻ കാരണം നമ്മുടെ പൃഥ്വിരാജ് എന്ന സിനിമാ നടൻ ഈ വാരിയംകുന്നത്ത് ഹാജിയുടെ സിനിമ എടുക്കാൻ പോയപ്പോൾ ഹിന്ദുവിന്റെ ശക്തി പ്രകടിപ്പിക്കാൻ സൈബർ ഇന്റലക്ച്വൽ അറ്റാക്കിലൂടെ സാധിച്ച പോലെ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ അറ്റാക്ക് നമുക്ക് എത്രത്തോളം പരീക്ഷണങ്ങൾ നേരിടാൻ സാധിക്കുമെന്നുള്ളതിന് തെളിവായി. ഒരു വശത്ത് നേപ്പാൾ എന്ന ഹിന്ദു രാജ്യവും പാകിസ്ഥാൻ എന്ന മുസ്ലിം രാജ്യവും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് രാജ്യവും മൂന്ന് ശത്രുക്കളും ഒരുമിച്ച് അറ്റാക്ക് ചെയ്താൽ എങ്ങനെ ഭാരതത്തിന് ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് ചായക്കടക്കാരനും മനസ്സിലായി. അതാണ് നമ്മുടെ പ്രത്യേകത. ഭാരതം ഒറ്റക്കെട്ടായിട്ട് നിന്നു. കോൺഗ്രസിന്റെ കൂടെ ഭരിക്കുന്ന ശരിക്ക് ശിവസേന പോലും ചൈനയുമായിട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളും തൽക്കാലം ക്യാൻസൽ ചെയ്തു. ആത്മനിർഭര ഭാരതമാക്കാനും അവസരം കിട്ടി. ചൈനീസ് പ്രോഡക്റ്റുകളൊക്കെ തള്ളാനും അവസരം കിട്ടി. നമ്മുടെ അംബാനി ബ്രദേഴ്സ് ചൈനയുമായിട്ടുള്ള എഗ്രിമെന്റിൽ 5,000 കോടിയുടെ പ്രോജക്റ്റാണ്, അത് ക്യാൻസൽ ചെയ്തു അവർ. ഏതാനും 1,00,000 കോടി രൂപയുടെ ബിസിനസ് ചൈനയുമായിട്ടുള്ളത്, അത് 1.45 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സാണ് ചൈനയുമായിട്ടുള്ളത്. അതിപ്പോ 1,00,000 കോടിയായി. ഇനി അത് കുറഞ്ഞ് 0 ആക്കി ആ പ്രോഡക്റ്റുകളൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള ആത്മനിർഭര മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു. ഏതായാലും ചൈന നമ്മളെ പഠിപ്പിച്ച പാഠം ചെറുതൊന്നുമല്ല. പൃഥ്വിരാജ് നമ്മളെ പഠിപ്പിച്ച പാഠത്തിന്റെ 10 കോടിയില് അധികമാണ് സമഗ്രമായി ചൈന പഠിപ്പിച്ചത്. സിനിമാതരം നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെ പ്രതികരിക്കണം, ചങ്കൂറ്റത്തോടുകൂടി ദേശദ്രോഹത്തെ എതിർക്കണം എന്നുള്ളതിന് 48 ദിവസം. അത് അതിനേക്കാളൊക്കെ വലുതാ. ഏതായാലും ഒന്ന് ഹിന്ദുവിന്റെ കാര്യം, മറ്റേത് രാഷ്ട്രത്തിന്റെ കാര്യം, കേരളീയരായ ഹിന്ദുവിന്റെ കാര്യം, മറ്റേത് ഭാരതീയരായ ജനതയുടെ രാഷ്ട്രത്തിന്റെ കാര്യം. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല, ഞാൻ വെറുതെ കമ്പയർ ചെയ്തു എന്നേയുള്ളൂ ഒരു ഉദാഹരണം പറയാനായിട്ട്. ഏതായാലും ചൈന നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. ആ വേടൻ രണ്ട് പക്ഷികളെ ഒരെണ്ണത്തിനെ അമ്പെയ്ത് വീഴ്ത്തിയതാണ് രാമായണം. ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടതാണ് ഭാഗവതം. ശകുനി കള്ളച്ചൂത് കളിച്ചതാണ് മഹാഭാരതം. അർജുനൻ തളർന്നതാണ് ഭഗവത്ഗീത. ശ്രീരാമൻ തളർന്നതാണ് യോഗവാസിഷ്ഠം. പാകിസ്ഥാനി തീവ്രവാദികൾ താജ് ഹോട്ടൽ ആക്രമിച്ചതാണ് പിന്നെ ഭാരതത്തിനകത്ത് വലിയ തീവ്രവാദ ആക്രമണം ഇല്ലാത്ത വിധത്തിൽ ഭാരതത്തെ ശുദ്ധീകരിക്കാൻ സാധിച്ചത്. അതാണ് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്ന ഭാരതം.